സർപ്രൈസ് ചെയ്യാൻ നമ്മൾ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഡോക്ടറിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഡോക്ടറെ പുറത്താക്കിയതിന് ജാസ്മിന്റെ കൂടെയും നിമിഷയുടെ കൂടെയും ഡെയ്സിയുടെ കൂടെയും നവീന്റെ കൂടെയും ഒക്കെ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു അപർണ മുരളിയും. അപർണയെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഫ്രണ്ടായിട്ടായിരുന്നു ഡോക്ടർ റോബിൻ കണ്ടത്. ഒരിക്കൽ അപർണ ഡോക്ടറിനോട് ചോദിച്ചു, നീ എന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിൽ പിന്നെയാണ് അപർണ ഡോക്ടറിൽ നിന്നും അകലെ തുടങ്ങിയതുമൊക്കെ. എന്തായാലും തന്നെ കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ തന്നെ നല്ലത് പറയിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ റോബിൻ ഇപ്പോൾ. അശ്വിനും ബിഗ് ബോസ് ഹൗസിൽ ഡോക്ടർക്കെതിരെ തിരിഞ്ഞ് ഡോക്ടറെ ഒരുപാട് ചീത്ത പറയുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ ഡോക്ടറാകട്ടെ, ഇവരോടൊന്നും യാതൊരു ദേഷ്യവുമില്ലാതെ ഇവരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കാനാണ് ഡോക്ടർ ആഗ്രഹിച്ചത്. ഇവരോടൊപ്പമുള്ള ഓരോ നിമിഷവും എൻജോയ് ചെയ്തിട്ടാണ് ഡോക്ടർ കഴിയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഡോക്ടർ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന്. അതൊരു ഗെയിം ഷോയാണ്, അത് അവിടെ കഴിയുകയും ചെയ്തു. ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പലതും പറയുകയും പലതും ചെയ്യുകയൊക്കെ ചെയ്യും എന്ന് കരുതി പുറത്തിറങ്ങുമ്പോൾ അതും പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യമില്ലെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. എങ്കിലും ഡോക്ടർ റോബിൻ എന്താണെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും മാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപർണ മുരളി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, മൈ ബോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിനെയും അശ്വിന്റെയും ഒക്കെ പേരിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഡോക്ടർക്കാരോടും ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും ഒന്നുമില്ല, അത് ഡോക്ടർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ തെളിയിക്കുകയും ചെയ്തതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഡോക്ടർ, ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച ഡോക്ടർ, ഇത് തന്നെയാണ് നമ്മുടെ ഹീറോയും നമ്മുടെ വിന്നറും നമ്മുടെ രാജാവും, അതിൽ യാതൊരു സംശയവുമില്ല.